അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാകുമ്പോൾ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ്? ലോകം കാതോർക്കുന്നു. അജിത് ഡോവലും സംഘവും യു എസിൽ എത്തിയിരിക്കുന്നു. എന്തായിരിക്കാം ആ പുതുപുത്തൻ ഇൻഡോ യു എസ് നീക്കം? ആ നിർണായക തീരുമാനം എന്താകും? ഇത് അജിത് ഡോവൽ തന്ത്രമോ അതോ ബൈഡൻ തന്ത്രമോ? ആണവ കരാറിന് ശേഷം ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ അടുത്ത വലിയ നാഴികക്കല്ലാകുമെന്ന് കരുതുന്ന നീക്കത്തിന് കളമൊരുങ്ങുകയാണ്. അതെ, ടെക്നോളജി മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കും. അതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ അജിത് ഡോവൽ തന്നെ. ഇനി ചൈനീസ് വെല്ലുവിളികളൊക്കെ പടിക്ക് പുറത്ത്. ടെക്നോളജി മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച നിർണായക ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം മുന്നിട്ടിറങ്ങുകയാണ്. അജിത് ഡോവൽ യു എസിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സന്ധുവിനെ വാഷിംഗ്ടൺ ഡി സിയിൽ കണ്ട് തൻ്റെ യു എസ് ടെക്നോളജി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ് യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് തിങ്കളാഴ്ച ഡോവലും സംഘവും വാഷിംഗ്ടണിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും സാങ്കേതിക പുരോഗതിയിലും ദേശീയ സുരക്ഷയിലും വൻ വഴിത്തിരിവാകുന്ന മാറ്റങ്ങൾ ഈ ചർച്ചയിലൂടെ ഡോവലും സംഘവും കൊണ്ടുവരും. ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാനാണ് സഹകരണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ രാജ്യസുരക്ഷ സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ എന്നതിനാൽ തന്നെ ടെക്നോളജി മേഖലയിലും മറ്റ് രാജ്യങ്ങളും ഈ നീക്കത്തെ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ICET കീഴിൽ ശാസ്ത്ര ഗവേഷണവും വികസനവുമായി ബന്ധപ്പെട്ട 6 മേഖലകളിൽ പരസ്പരം സഹകരിക്കാനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത്. ക്വാണ്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രതിരോധ നവീകരണം, ബഹിരാകാശം, 6G, ടെലികോം എന്നിവയാണ് ഈ മേഖലകൾ. വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖലകൾ മുന്നോട്ട് പോകുന്നത് എന്നതിനാൽ തന്നെ ഇരു രാജ്യങ്ങളിലെയും ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ ഉൾപ്പെടും. ഇത് വെറും ചർച്ചയല്ല, മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ നിർണായകമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന തന്ത്രപ്രധാനമായ നീക്കമാണെന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്നത്. ഇന്ത്യയിലെ പോലെ തന്നെ അമേരിക്കയിലും NSA ആണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുക. ഏതാണ്ട് 8 മാസമായി ICET സംബന്ധിച്ച ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ടോക്കിയോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഇത് സംബന്ധിച്ച് ഏകദേശ ധാരണയിലെത്തിയിരുന്നു. ഈ ആഴ്ച ആദ്യം ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിക്രം മിസ്രി വാഷിംഗ്ടണിലെത്തി ബൈഡൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ അടുത്ത നിർണായക ഘട്ടമാണ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ച. മറ്റു രാജ്യങ്ങളുടെ കാര്യമായ സഹായങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ പടുത്തുയർത്തിയ വിജയത്തിനെ അമേരിക്ക അംഗീകരിച്ചതിനുള്ള തെളിവായും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന അമേരിക്കൻ തിരിച്ചറിവിൻ്റെ ഫലമായും ICET സഹകരണ നീക്കം വിലയിരുത്തപ്പെടുന്നു. പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുകയും വിശ്വസനീയമായ പങ്കാളിത്ത സാഹചര്യം വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഇരു രാജ്യങ്ങൾക്കും വിജയവും ആഗോളതലത്തിൽ ശക്തിയും നൽകുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ICET പദ്ധതിയുടെ കീഴിൽ അമേരിക്ക അവരുടെ നിർണായകമായ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുമായി പങ്കിടുമെന്ന് കരുതപ്പെടുന്നു. അതുപോലെ ഇന്ത്യയും തങ്ങളുടെ നിർണായകമായ സാങ്കേതിക വിദ്യകൾ അമേരിക്കയുമായി പങ്കിടേണ്ടി വരും. പുതിയ സാങ്കേതിക വിദ്യകൾ ഒന്നായി വികസിപ്പിക്കാനും ഈ സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നു. പരസ്പരം സഹകരിക്കുന്ന മേഖലകളുടെ മുൻഗണനാക്രമം ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ നിരവധി മേഖലകളിൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയാണ്. വ്യാപാരം, സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിങ്ങനെ പല മേഖലകൾ ആ സഹകരണത്തിൽ ഉൾപ്പെടുന്നുവെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അജിത് ഡോവലിൻ്റെ സന്ദർശനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു വേദാന്ത് പട്ടേലിൻ്റെ ഈ പ്രതികരണം. എന്തായാലും ഇന്ത്യയിലെ ടെക്നോളജി മേഖലയുടെ വളർച്ചയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ശക്തി പകരുന്ന നീക്കമായാണ് ഈ ഇന്ത്യ അമേരിക്ക സഹകരണം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.